വലുതാവ്. ഇവനൊരു മാങ്ങാണ്ടി മോറിനായോണ്ടാ കണ്ടുപിടിക്ക ചിരിപ്പാട്. മനുമോൻ ടെൻഷൻ അടിക്കണ്ട, അവൻ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. മോന്ത മാങ്ങാണ്ടിയാണെങ്കിലും അതെ, മറ്റേ കാവുമുണ്ടും മറ്റടയാളങ്ങളും നമ്മുടെ കയ്യിലുണ്ടല്ലോ. അതേ കാവ്യമുണ്ട്. നോക്കി സാറേ, കരമാറ്റുണ്ട. സാറത് ശരിക്കോളന്നാ, അത് രണ്ടരടിയുള്ളു. എന്താ സാറേ, മാസ്ക് മാറ്റടാ. ഇല്ല സാറേ. പോലീസാണ് പറയുന്നത് മാസ്ക് മാറ്റടാ. ആര് പറഞ്ഞാലും മാസ്ക് മാറ്റണ്ടെന്ന് ഞങ്ങളുടെ മോദിജി പറഞ്ഞിട്ട് സാറേ. മോദിജിയുടെ വാക്ക് ഞാൻ ധിക്കരിക്കുന്നു സാറേ. രക്ഷണാണ്. ഇല്ല സാറേ, ഞാൻ അത് മാത്രം ചെയ്യില്ല. ഇന്നലെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ 8 പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത്. എനിക്കൊരു ചെറിയ ഭാര്യ 2 ചെറിയ പെൺകുട്ടി ഉള്ളതാണ്. എന്നെ മരണത്തിലേക്ക് തള്ളരുത് സാർ, പ്ലീസ് സാർ, സോറി. അയ്യോ സാറേ, ഞാൻ പോവില്ല. ഭാര്യ ഒളിച്ചോടി, ഇങ്ങനെ 2 പിള്ളേരുള്ള സാർ. അയ്യോ ഇത് കൂടണ്ട. അവസാനായിട്ട് ചോദിക്കുക, ആ മാസ്ക് ഒന്ന് മാറ്റാൻ പറ്റില്ല സാർ. ഇനി കൊറോണ അറിയാണ്ട് ഞാൻ മാസ്ക് മാറ്റില്ല. ഒന്ന് പോടാ. മണ്ടം വിശ്വസിച്ചു. വല്ലതും നടക്കും സാറേ. മനുമോൻ ടെൻഷൻ അടിക്കണ്ട, അവൾ നമ്മൾ പൊക്കിയിരിക്കും. പിന്നെ ഈ പോയവൻ, ഇവന്റെ 1-2 സാധനങ്ങൾ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ടെൻഷൻ അടിക്കേണ്ട, മനുമോനെ നമ്മൾ പൊക്കിയിരിക്കുന്നേ. മതി മതി മതി, വേട് മതിയുടെ കുത്തിയത് ഇട്. ഞാൻ മാത്രമല്ല ഡ്രോ വന്നാലും സീനില്ല, ഫേസ് കിട്ടില്ലല്ലോ. നിന്നോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞല്ലേ സുമേഷ്, പിന്നെ എന്തിനാ സ്കെച്ച് പിടിക്കാനായിട്ട് ഇങ്ങോട്ട് വരണേ? ഒഴിവാക്കല്ലേ. സുമേഷ് എന്തടാ, ഞാനടാ മനസ്സിലായില്ലേ, ഞാൻ പറഞ്ഞില്ലേ എന്നെ മനസ്സിലാവില്ലെന്ന്? നീ ഇങ്ങനെ വേഷം മാറി നടന്നോ? പോലീസ് നിന്നെ പൊക്കു സുമേഷ്. റേഷൻ കടയിൽ നിന്ന് അരി മണ്ണാണി വാങ്ങി എന്നൊഴിക്ക് പള്ളിത്താഴത്ത് ചെന്ന റോക്കറ്റ് പൊക്കി. എന്നോട് മാസ്ക് മാറ്റാൻ പറഞ്ഞു. എന്നിട്ട് അമ്മയുടെ പ്രാർത്ഥനയും മോദിജിയുടെ വാക്കുകളോട് മാത്രമാട്ടാ ഞാൻ രക്ഷപ്പെട്ടത്. നിന്റെ ഫോട്ടോ കൗമാരിയിലുണ്ട്, നല്ല ക്ലിയർ ഉള്ളത്. അവര് നിന്നെ പൊക്കും സുമേഷ്. അവന്മാർ ഇതേ പള്ളിത്താഴം വരെ എത്തിണ്ട്. ആ എന്നാരും വിളിക്കണ്ട, ഞാൻ വല്യമാരെ വീട്ടിൽ പോവാ. സുമേഷേ സാനോടെ സാനോലുണ്ട്. എന്റെ പൊന്നളിയ, ഇത് നമ്മള് കല്യാണത്തിന് പറത്തുന്ന പോലത്തെ നോർമൽ ഡ്രോൺ അല്ല. ഇതിനകത്ത് ഫുൾ സെൻസറാണ്, ചിപ്പുണ്ട്. ഈ ചിപ്പുണ്ടല്ല, നീ ഈ സാധനം കൊണ്ട് എവിടെ പോയി ഒളിച്ചാലും അതിന്റെ ലൊക്കേഷൻ അവന്മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ചിപ്പെന്നൊക്കെ പറഞ്ഞാ തൊണ്ടി, അതായത് ഡ്രോൺ. നിന്റെ കയ്യിൽ നിന്ന് കണ്ടെത്തിയാൽ മാത്രമേ അവർക്ക് ഡ്രോൺ എടുത്ത് നീയാണെന്ന് തെളിയിക്കാനാകൂ. നീ ദൃശ്യ സിനിമ കണ്ടിട്ടില്ലേ? കുഴിച്ചെടുത്തപ്പോ കിട്ടിയത് പശുവിന്റെ ശവം. നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ അതുപോലെ ഒരു കാരണവശാലും ഈ തൊണ്ടി ആ തെണ്ടികൾക്ക് കിട്ടരുത്. അപ്പൊ ഞാനും അതുപോലെ കുഴിച്ചിട്ടല്ലോ. ഏയ്, എത്ര അടി താഴ്ചയിൽ നിനക്ക് കുഴിച്ചിടാൻ പറ്റും? അങ്ങനെ ചെയ്താലും സിഗ്നൽ കിട്ടും. ഒരു കാരണവശാലും ഈ ഡ്രോൺ അവന്മാർക്ക് കിട്ടരുത്. ഇല്ലടിയാ, ഞാനും സെറ്റ് ചെയ്യട്ടെ. സേഫ് ജമാ തോറ്റില്ല.
അയ്യോ, ഇനി ഞാൻ പറ്റു കൊണ്ടാറോ. ലളിയ, വണ്ടി എടുക്കണോ? അല്ലടാ, പശുവിനെ കുളിപ്പിക്കുക, കണ്ടില്ലേ? അല്ലളിയാ, ഇവിടുത്തെ കിണറെങ്ങനെ? വേനൽക്കാലത്ത് പറ്റൂ. എന്തേ പറ്റിക്കണ? ഇവിടുത്തെ കിണറും കുളവും പുഴയൊക്കെ പറ്റുമ്പോഴേ ഉള്ളിലൊരു ടെൻഷൻ. എന്തലയാ, നിനക്കിപ്പോ ഭയങ്കര പരിസ്ഥിതി സ്നേഹമുള്ള ആ അടിക്കാത്തോണ്ടാവുന്നു. വല്ലാത്ത പരിസ്ഥിതി സ്നേഹം. നല്ല കാര്യ. അളിയ, നിവൃത്തിയില്ലാത്തോണ്ട് വിളിക്ക, തന്തയ്ക്ക് വിളിക്കരുത്. അതെ, 2000 രൂപ വരാം, ഒരു വെക്ക് വരും. ഇല്ലല്ലേ, ഒരു ശീല. അല്ല, മോനെ നിന്റെ കുപ്പി കൊടുക്കും. നീ അല്ലേ ഇത്? അതെ. കുപ്പി കൊടുക്ക. എൻ്റെ കയ്യിൽ കുപ്പിയൊന്നുമില്ല. എങ്ങനെ? എൻ്റെ കയ്യിൽ കുപ്പിയൊന്നുമില്ല സാറെ. നിന്റെ കയ്യിൽ കുപ്പിയില്ലാന്ന് ഞങ്ങൾക്ക് അറിയാം. നിന്റെ വീട്ടിനകത്തുണ്ടോന്നൊന്ന് തപ്പട്ടെ. സതീശ വാ. ആ സാർ. നിങ്ങളുടെ മോൻ എവിടെ കുപ്പി പിടിച്ചു വെച്ചിരിക്കുന്നത്? പറ ഉള്ള സത്യം പറഞ്ഞോ, ഇല്ല എല്ലാരും കൂടെ ജയിലിൽ പോകും കേട്ടോ. ഉള്ള ആരും പറഞ്ഞേക്കഞ്ഞ എവിടെ വെച്ചിരിക്കുന്നു? ഇവിടെ ഒന്നുമില്ല സാറേ. കുപ്പിയല്ല സാറേ, എന്റെ തേങ്ങയാ. എവിടെ വെച്ചിരിക്കുന്നു? അറിയത്തില്ല. എന്റെ മോനെ, എവിടെയാ കുപ്പി? പറ. കുപ്പിയൊക്കെ ഞാൻ അടിച്ച് തീർത്തു സാറേ. എന്നിട്ട് ഇതവിടെ വിളിയെ. നീ ഒന്നും കുപ്പി അടിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. പിന്നെ നീ ഒക്കെ എവിടെ കൊണ്ടു താഴ്ത്തിയാലും ഞാനത് പൊക്കിയിരിക്കും. ഇതെന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് കേട്ടോ. അവരെത്ര നോക്കിയിട്ട് കുപ്പി കിട്ടിയില്ലെങ്കിൽ നീ ഇത്ര വട്ടക്കൊണ്ടയുടെ താഴ്ത്തിയത്? അതെങ്കിലും ഒന്ന് പറഞ്ഞോടാ, ഞാൻ രോമാഞ്ചം കൊള്ളട്ടെ. ആ രഹസ്യം എന്നോട് കൂടി എന്നെ അവസാനിക്കട്ടെ. അങ്ങനെ പറയലിയാ. ഒരു കാര്യം ഞാൻ പറ. അത് വെള്ളത്തിനടിയിലാ, കിണറ്റില. എന്റെ സുമേഷെ, നീയല്ലേ കാലത്ത് വിളിച്ചിട്ട് എല്ലാ സെറ്റാണ് തൊണ്ടിയൊക്കെ താഴ്ത്തിന്നും പറഞ്ഞേ. എടാ, തൊണ്ടിയൊക്കെ താഴ്ത്തിയത് അളിയ, പക്ഷെ ഒരു തെണ്ടി അതിനേക്കാൾ വലിയൊരു തൊണ്ടി അവിടെ കൊണ്ടുപോയി താഴ്ത്തി അവനെ പൊക്കി എന്നെ പൊക്കും. എന്റെ പള്ളി.